വിനീതനോട് ചോദിക്കുന്ന സമയത്ത് വിനീത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബുദ്ധിയായിരിക്കില്ല. പ്രേമലു എന്തെങ്കിലും കാരണവശാൽ ഫസ്റ്റ് പാർട്ട് ആർക്കെങ്കിലും വർക്കായിട്ടില്ലെങ്കിൽ അവർക്ക് പ്രേമലു ടൂ വർക്കാവാൻ സാധ്യത കുറവാണ്. ആക്ടർ എന്ന നിലയിൽ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന എനിക്ക് സ്ട്രെസ്ഫുൾ ആണ്. ആക്ടർ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. എന്താണ് ഞാൻ ചൂസ് ചെയ്തെന്നുള്ളത് വേറെ പോയിന്റ്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാനങ്ങനെ ഒരു അഭിനയിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളല്ലായിരുന്നതുകൊണ്ട് ആദ്യത്തെ സിനിമ മുതൽ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് താല്പര്യമുള്ളത് മാത്രമേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊന്നും ആരും നിർബന്ധിച്ചിട്ടല്ല. എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പറയാൻ പറ്റുന്നതല്ല. എൻ്റെ മരണമാണ്, ഞാൻ എന്തായാലും ബോഡി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട്. ഗോളം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തനാണ് നമുക്കിപ്പോൾ. ഹായ് ദിലീഷ് ചേട്ടാ, പ്രേമലു അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് മറ്റ് നാടുകളിൽ പോയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിനിമ, നമ്മുടെ ഒരു സിനിമകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനെ പിന്തുടർന്ന്. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് വലുതാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് കണ്ടിന്യൂഷൻ ഉണ്ടാകാൻ പറ്റുക എന്നുള്ളത് സാധിക്കുക എന്നുള്ളതാണ് ഈ വർഷമൊക്കെ ഇനിയും സിനിമകൾക്ക്. ഇപ്പം കഴിഞ്ഞ ഈ വർഷം തുടക്കത്തിൽ തന്നെ പ്രേമലു ഇപ്പം ഹൈദരാബാദിലൊരു മാർക്കറ്റ് ഉണ്ടാക്കി പോലെ, അല്ലെങ്കിൽ തെലുങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടായി. ഇപ്പം തമിഴിൽ മഞ്ഞുമേൽ ബോയ്സ് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഇനിയും പുറകെ, ഇനിയും വേറെ അടുത്ത സിനിമയ്ക്ക് ഇനിയും തമിഴിലും തെലുങ്കിലും ഒക്കെ പുറകെ പുറകെ, ഇപ്പം ആടുജീവിതവും ആവേശവും ഒക്കെ പുറകെ പുറകെ അതിങ്ങനെ അച്ചീവ് ചെയ്യുമ്പോഴാണ് അത് മാർക്കറ്റ് അങ്ങനെ വലുതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ആക്ടേഴ്സിനെയൊക്കെ അവിടെ ഉള്ളവർക്ക് ഫെമിലിയർ ആവും. അപ്പം വീണ്ടും അടുത്ത സിനിമകൾ വരുമ്പോൾ അത് കൂടുതൽ സഹായകമാവും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അവിടെ അങ്ങനെ ഒരു എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്കൊരു മാർക്കറ്റ് ഉണ്ടാവും. അവിടുത്തെ ആളുകൾ പുതിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒ ടി ടി ടൈമിലൊക്കെ ആയിട്ട് നമ്മുടെ ആക്ടേഴ്സിനെയൊക്കെ കുറിച്ച് ഫെമിലിയറാണ്, ഫിലിം മേക്കേഴ്സിനെ ഫെമിലിയറാണ് അവർക്ക്. അപ്പോൾ അവരുടെ സിനിമകൾക്ക് അവിടെ ഒരു ചെറിയ മാർക്കറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളവിടെ ട്രൈ ചെയ്ത് വലിയ വിജയങ്ങൾ ഉണ്ടാക്കി അത് ബിൽഡ് ചെയ്തെടുക്കണം. അത് ഇൻഡസ്ട്രിക്ക് മൊത്തം ഗുണമായിരിക്കും തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഭാവന സ്റ്റുഡിയോ കുറിച്ച് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ജോജി ചെയ്യുമ്പോൾ, കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പുറത്തെ സൈഡിൽ പ്രേമലു പോലെ, ഇല്ലെങ്കിൽ കുറച്ചൊരു തമാശ പടങ്ങളും കൂടെ ചെയ്തിട്ട് ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കമേഴ്സ്യലി വിജയിക്കുന്ന പടങ്ങൾ, ഇപ്പോൾ തങ്കം കുറച്ച് താഴേക്ക് പോകുമ്പോൾ അടുത്ത് പ്രേമലു വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു മേൽക്കൈ കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ സക്സസ് ആവുന്നുണ്ട്. അതൊരു ആലോചിച്ച് ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ, അത് കഥ വരുന്നതിനനുസരിച്ച് സംഭവിച്ചു പോകുന്നതാണ്? ഇല്ല, നല്ല സിനിമകൾ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാറുള്ളത്. അവയ്ക്ക് ബേസിക് ആയിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ഈവൻ ആവുന്ന പ്രൊജക്റ്റാണെന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാ സിനിമയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ ആയിരിക്കും, പിന്നെ അതിൻ്റെ സാധ്യതകൾ ഓരോ സിനിമയും അതിൻ്റെ റൂട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിൽ ഉണ്ടാകുന്നതാണ് ആ വളർച്ച എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്. അത് അതങ്ങനെ എല്ലാ ഇപ്പം നമ്മൾ ഇനിയൊരു ജോണറിൽ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇനിയൊരു രീതിയിലുള്ള സിനിമകൾ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു പ്ലാൻ നമുക്കില്ല. നമുക്ക് കൺവിൻസിങ് ആവുന്ന, എന്നാൽ മാർക്കറ്റിൽ വർക്കാവും എന്ന് കരുതുന്ന എന്തെങ്കിലും നല്ല ശ്രമങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾ ഒക്കെ സാധിപ്പിക്കുക, അതാണ് ആ പ്രൊഡക്ഷൻ്റെ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗോളത്തിലേക്ക് വന്നാൽ ശരിക്കും എന്താണ് പടം, പോലീസ് കഥയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു കട്ട പോലീസ് സ്റ്റോറിയാണോ? അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ ഈ കഥൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടക്കുക, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വന്ന ഒരു പോലീസ് ഐ പി എസ് ഓഫീസറാണ്. അത് എൻ്റെ കഥാപാത്രം. സോ മൊത്തം ഇൻവെസ്റ്റിഗേഷനാണ് ഈ കഥ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പോലീസ് കഥയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു അന്വേഷിക്കുന്ന ഒരു ക്യാരക്ടർ ഞാനാണ്. രഞ്ജിത്ത് എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത്? രഞ്ജിത്തിന് പരിചയം ഇല്ല അതുകൊണ്ട്. ആ, സോ ഞാൻ എന്റെ ആദ്യത്തെ പടം മൈക്കായിരുന്നു, 2022 റിലീസായി. അത് നമ്മുടെ ജോണി എബ്രഹാം മലയാളത്തിൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അങ്ങനെ ഞാൻ സിനിമയിലോട്ട് വന്നത്. അതിന്റെ കൽവ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, മൂന്നാമത്തെ പടമാ ഗോളം. പിന്നെ ഇപ്പം ഒരെണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അരുൺ വേഗ ഒരു പടം, അതിപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടവും താല്പര്യമുള്ള ഒരു വേദിയായിരുന്നു. ഞാൻ കോളേജിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസും തിയേറ്റർ വർക്ക്ഷോപ്സൊക്കെ ചെയ്തിരുന്നു. എപ്പോഴും ഒരു മോഹം ഉണ്ടായിരുന്നു, അത് പതിയെ പതിയെ നർച്ചർ ചെയ്ത് ഇവിടെ നിന്ന് എത്തി. അത് മുന്നോട്ട് പോകട്ടെ. ഗോളത്തെക്കുറിച്ച് പറയും, എന്താണ് ഗോളം? ഗോളം സംജാദിൻ്റെ പുതിയ പരിശ്രമം. ഗോളം ഒരു ത്രില്ലർ പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അല്ല, അതിൽ കാണുമ്പോൾ ഞാൻ ട്രെയിലറിൽ ഒരു ടീസർ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഹിച്ച്കോക്കിന്റെ മാതിരി മറ്റേ പുകവലിക്കുന്ന സാധനം ഒറ്റക്ക് നിൽക്കുന്നു, അങ്ങനെ ഒരു എന്തെങ്കിലും ഷെയ്ഡുണ്ടോ? അതൊക്കെ സംജാദ് പറയും. പിന്നെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് അധികം പറയാൻ
പറ്റാത്തതുകൊണ്ട്, കാരണം എൻ്റെ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് രഞ്ജിത്തിൻ്റെ കഥാപാത്രം അന്വേഷിക്കുന്നത്. അപ്പോൾ സിനിമ കാണുന്നത് എൻ്റെ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ, അത് തന്നെയാണ് സിനിമയുടെ ഒരു പോക്കുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പറയാൻ പറ്റുന്നതല്ല. എൻ്റെ ഭരണമാണ്, ഞാൻ 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 എന്തായാലും ബോഡി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട്. അതടിപൊളിയാണ്. ഈ ആക്ടിങ് കുറച്ചുകൂടെ കാര്യമായിട്ട് കാണുമ്പോൾ കുറച്ച് അഭിനയ സാധ്യതകൾ കൂടുതൽ തേടുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു സങ്കടം എന്തെന്ന് വെച്ചാൽ, മൂന്ന് അവാർഡുകൾ, അതായത് നാഷണൽ അവാർഡ് രണ്ടെണ്ണം നേടിയിട്ടുള്ളൊരു സംവിധായകൻ, മൂന്ന് പടത്തിലും അവാർഡ് ഉണ്ടായിരുന്നു. ആ സംവിധായകൻ പുതിയ പടം എടുക്കുന്നില്ല, എന്താ അവാർഡിനെ പേടിയാണോ? അല്ല, ഞാൻ എല്ലാ തവണ ഒരു സിനിമ ചെയ്യുമ്പം എനിക്ക് തൃപ്തികരമായിട്ടുള്ള, എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയപ്പോഴും, പലതവണ അത് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഒരു പേപ്പർ വർക്ക് അല്ലെങ്കിൽ ഒരു പ്രീ പ്രൊഡക്ഷൻ എനിക്ക് ആ കോൺഫിഡൻസോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയപ്പോഴൊക്കെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതിൻ്റെ പരിപാടികളിലാണ്, അതിൻ്റെ ഇടവേളകളിൽ ഞാനിങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഞാൻ ഞാൻ എൻ്റെ റൈറ്റേഴ്സുമായിട്ട് നിരന്തരം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില ഐഡിയകൾ ഉണ്ടാകുന്നത് നമ്മൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പം ചിലപ്പോൾ തൃപ്തി നഷ്ടപ്പെടുന്നത് കൊണ്ടോ, നമുക്ക് അത് ഉദ്ദേശിച്ച് അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അങ്ങനെ ഒരു പ്രോസസ്സിലാണുള്ളത്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിൽ അടുത്ത സിനിമ ചെയ്യും. അത്ര ഞാനതിന് ഒരു രണ്ട് വർഷം വൈകുന്നത് കൊണ്ടൊരു തിരക്ക് പിടിച്ചൊരു സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമ കൃത്യമായിട്ട് രൂപപ്പെട്ട് വരുമ്പോഴേ ഞാനുള്ളൂ. അല്ല, ഈ തിരക്കിനിടയിൽ വിട്ടുപോകുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലും അല്ല, പണി അതാണല്ലോ. നമ്മൾ ഞാൻ അഭിനയിക്കുമ്പം കൂടുതലായിട്ടും എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഒരു ഒരു പുതിയ ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യുന്ന പോലെയോ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പം ഈ സംജാദിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴും, സംജാദ് ഗോളം ചെയ്യുമ്പം, ഗോളെന്ന് പറയുന്ന ഒരു ഒരു പുതിയ മേക്കർ എന്നേക്കാളും 10-15 വയസ്സിന് താഴെയുള്ള ഒരാളാണ്. അപ്പം അവൻ കണ്ടു വളർന്നിട്ടുള്ളൊരു വിഷ്വൽ കൾച്ചറൊക്കെ വേറെയാണ്. അപ്പം അവൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവനൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നോക്കിക്കാണാൻ പറ്റുക എന്നുള്ളത് എന്നെ ഞാനത് എൻ്റെ ഒരു പ്രോസസ്സായിട്ട് തന്നെ, അടുത്ത ഫിലിമിലേക്കുള്ള എൻ്റെ യാത്രയുടെ പ്രോസസ്സായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അവിടെ വെച്ചിട്ട് എനിക്ക് പല ടെക്നീഷ്യൻസിനെ കാണാൻ പറ്റുന്നു. ഞാനൊരു ഡയറക്ടറായിട്ട് മാത്രം നിൽക്കുമ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിലുള്ള ബാക്കി ടെക്നീഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, അവരുടെ വർക്കിംഗ് ശൈലികൾ തൊട്ടടുത്ത് നിന്ന് കാണാനൊക്കെ ഉള്ള അവസരങ്ങൾ കുറയും. പക്ഷെ ഞാനിതിനെയൊക്കെ അങ്ങനെ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രോസസ്സിൽ തന്നെയാണ്. അഭിനയം കുറച്ച് കൂടുതൽ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതല്ല, ഞാൻ അഭിനയത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോഴും ഫഹദ് ഫാസിലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആവേശത്തിൽ. അതിനെ കുറിച്ചൊരു കമന്റ് പറയും. കാരണം എന്ന് വെച്ചാൽ പുള്ളിയായിട്ട് ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞൊരു ആവേശമാണ്, ആവേശത്തിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. വളരെ നന്നായിട്ട് ആവേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇപ്പം ആഷിഖ് ഏട്ടൻ്റെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നൊരു പടം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് എനിക്ക് പടം ഇതുവരെ കാണാൻ പറ്റിയില്ല. അയ്യോ, കണ്ടിട്ടില്ല. അപ്പം ഞാൻ അത് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. തീർച്ചയായും, എങ്കിലേ നമുക്ക് ആ ഒരു വൈബ് കിട്ടുകയുള്ളൂ. രഞ്ജിത്ത്, ഈ സിനിമയിലേക്ക് നായകൻ എന്ന് പറയുന്ന ഷോൾഡർ ചെയ്യുന്നൊരു കഥാപാത്രം കൂടെയാണ്. അപ്പം അതിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഈ അങ്ങനെ ഒരു കഥാപാത്രം നമ്മളിലേക്ക് വരുമ്പോൾ ഞാൻ ആ ടെൻഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ഞാനത് അത്രയ്ക്ക് ഫോക്കസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് എന്നെ, ഞാനൊരു കഥാപാത്രം എടുക്കുമ്പോൾ എന്നെ ക്രിയേറ്റീവ്ലി അത് എങ്ങനെ ചാലഞ്ച് ചെയ്യുന്നത് അതാണ് ഞാൻ നോക്കാറ്. കാരണം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു വേദി, ഞാൻ ആരും എന്നെ പ്രഷർ ചെയ്ത് ഈ വേദിയിൽ കൊണ്ടുവന്നല്ല, എന്നെ സ്വയം ഇഷ്ടം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ ഞാൻ ഓബിയസ്ലി ഇത് ഈസി ജോബല്ല, പക്ഷെ എന്നാലും ആ ചാലഞ്ചസ് എന്നെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇത് നല്ലപോലെ ചെയ്യാൻ. അങ്ങനെ എനിക്ക് ഒരിക്കലും പ്രഷറായിട്ട് എടുക്കത്തില്ല. എനിക്ക് കഥാപാത്രം ഇഷ്ടപ്പെട്ടു, എനിക്ക് സംജാദിൻ്റെ വിഷൻ ഇഷ്ടപ്പെട്ടു, പ്രവീൺ നമ്മുടെ റൈറ്ററിൻ്റെ വിഷൻ ഇഷ്ടപ്പെട്ടു, അത് ബ്രിങ് ടു ലൈഫ് ചെയ്യാൻ ഞാൻ ഒരു ആക്ടറിൻ്റെ രീതിയിൽ ശ്രമിച്ചിട്ടുള്ളത്. പുതിയ റൈറ്റർ ആകുമ്പോഴത്തേക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു വിശ്വാസത്തിലെടുക്കണമല്ലോ. അപ്പം എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തത് അവർ പറയുമ്പോൾ? സോ ഓബിയസ്ലി ഇത് അവരുടെ ബിസിനസ്. ഈ നമ്മളൊരു ആക്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വെസലാണ്, അവരുടെ കഥ പറയാനുള്ള ഒരു വെസല്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞപ്പം തന്നെ ഒരുപാട് റീസേർച്ച് ചെയ്തു, ഒരുപാട് അത്രയ്ക്ക് ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ട് അവരെ സ്ക്രിപ്റ്റ് മൊത്തം, കാരണം ത്രില്ലർ എന്ന് പറയുമ്പം അതിനൊരു അന്വേഷണ രീതിയുണ്ട്. അത് എവിടെയും പാളിപ്പോയ ഒരു ഈ ജംഗ ബ്ലോക്സിനെ പോലെ ഒരു സ്ഥലത്ത് പാളിപ്പോയ പിന്നെ മൊത്തം കഥ നിൽക്കത്തില്ല. അത്രയും ഈ കെയർഫുള്ളായിട്ട് അവർ ക്രാഫ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസം വന്നു, ഇത് നമ്മൾ കാണാത്ത ഒരു രീതിയിൽ ഒരു പുതുമ ഫീൽ ചെയ്തു ഈ കഥ എനിക്ക് ആദ്യം കേട്ടപ്പം. അത് എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത ഫാക്ടർ.
ത്രില്ലർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ജോണർ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏത് രീതിയിലായിരിക്കും അത് വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എങ്ങനെയായിരിക്കും അത്? നമ്മൾ വീണ്ടും ത്രില്ലടിപ്പിക്കോ? അതെ, എങ്ങനെയായിരിക്കും? അതാ നമ്മുടെ ഉദ്ദേശം, നിങ്ങൾ ത്രില്ലടിപ്പിക്കാൻ തന്നെയാ നോക്കാം. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ത്രില്ലർ എന്ന് പറയുന്ന ജോണർ അത് ശരിക്കും ആ എൻഗേജ്മെന്റിലാ ഫുള്ള് വർക്ക് ചെയ്യുന്നത് ഓഡിയൻസ്. നമ്മൾ ഇത് അതുപോലെ ഒരു സസ്പെൻസ് ത്രില്ലറാണ്, ഒരു കൊലപാതകം അന്വേഷിക്കുക, പിന്നെ അവിടെ നിന്ന് കഥ തുടങ്ങുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, അതെല്ലാം പടത്തിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഈ പടം മൊത്തം മേക്കിങ്ങിനും പ്രസന്റേഷനിലും നിൽക്കുന്നത്. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടി. ബാക്കി നിങ്ങളുടെ കയ്യിൽ. പ്രേമലുവിലെ പിള്ളേരെ തകർത്തതുകൊണ്ട് തന്നെ പ്രേമലു സെക്കൻഡ് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് എന്താണെന്ന് ഇപ്പോൾ ചോദിക്കുന്നില്ല, പക്ഷേ എങ്കിലും ഇതിനേക്കാളും ഒരു പടിയും കൂടെ മുന്നിലായിരിക്കില്ലേ ഗിരീഷേടി തയ്യാറാക്കുന്ന സെക്കൻഡ്? ഞാനിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബുദ്ധിയായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഗിരീഷേടി തന്നെ പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. എന്നാലും എനിക്ക് തോന്നുന്നത് പ്രേമലു ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും പ്രേമലു 2 എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഫസ്റ്റ് പാർട്ട് ആർക്കെങ്കിലും വർക്കായിട്ടില്ലെങ്കിൽ അവർക്ക് പ്രേമലു 2 വർക്കാവ സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ജോണറി തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ആ സിനിമ എന്നാണ് ബേസിക്കി തോന്നുന്നത്. ഗിരീഷ് പറയും കേട്ടോ എനിക്ക്. അതെ അതെ അതെ, ബാക്കി ഗിരീഷ് പറയും. ഗിരീഷ് പറയട്ടെ എന്ന് പറഞ്ഞാൽ ഗിരീഷിനെ അറിയത്തുള്ളൂ, എനിക്ക് അറിയില്ലേ, ഞാൻ ഊഹിക്കുന്നതാണ്. അല്ല, എങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇപ്പം തങ്കത്തിലൊക്കെ നന്നായിട്ട് ഇടപെടലുണ്ട്. എന്തായിരിക്കണം ഇടപെടൽ? ആ അർത്ഥത്തിലല്ല കേട്ടോ, അതായത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കൺവിൻസ്ഡ് ആവണമല്ലോ. അപ്പം തങ്കത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന രീതി മലയാളത്തിൽ പുതിയതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും ഒരു കമേഴ്സ്യൽ ആസ്പെക്ട് ഇതിനകത്ത് പരിശോധിക്കുമല്ലോ. അതാണല്ലോ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ആ ഒരു ഉദ്യമമൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻവോൾവ്ഡ് ആവുന്ന മനസ്സുകൊണ്ട്, എന്തൊക്കെയായിരിക്കും അപ്പം ചിന്തിക്കുക? അല്ല, ഗിരീഷ് എന്ന് പറയുന്ന ഫിലിം മേക്കറിലുള്ള ട്രസ്റ്റ് തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ ഗിരീഷ് എന്ത് ഐഡിയയാണ് പറയാൻ പോകുന്നത്, ഐഡിയക്ക് ഇപ്പം പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവന് പ്രസൻറ്റ് ചെയ്യുന്ന പാറ്റേൺ എന്നൊക്കെ നമ്മൾ ബേസിക്കായിട്ടൊന്ന് കേൾക്കും എന്നുള്ളതാണ്. പിന്നെ ഗിരീഷിൻ്റെ ആ ശ്രമത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം അദ്ദേഹം ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് അയാൾക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി നമുക്കും കൂടെ കൺവിൻസിങ് ആണോ എന്ന് മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. പിന്നെ ആ സിനിമയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും കംഫർട്ടബിളായിട്ട് ഗിരീഷിന് ആ സിനിമ സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ കൂടെ ഒന്ന് ചെയ്തു കൊടുക്കുക, അതിനെ ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രോഡക്റ്റായിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ, അങ്ങനെയാണ് എല്ലാ സിനിമകളും നമ്മുടെ ഒരു സമീപനം. ഇപ്പോൾ വിനീത് ഇടയ്ക്ക് ഹൃദയം കഴിഞ്ഞിട്ട് അടുത്ത പടവും വർഷങ്ങൾക്ക് ശേഷവും ഒരേ പാറ്റേണിലൊരു സിനിമയായിട്ട് വരുന്ന സമയത്ത് വിനീതിനോട് ചോദിക്കുന്ന സമയത്ത് വിനീത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, വിജയിക്കുന്നവർക്കുള്ളതാണ് ഇൻഡസ്ട്രി, അത് വിജയങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ തങ്കം പോലൊരു സിനിമയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ വിജയിപ്പിക്കണം എന്ന് പറയുന്നൊരു വാശി നമുക്കും ഉണ്ടാവും. കാരണം ഇതെല്ലാം വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ഭാവന സ്റ്റുഡിയോ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ തങ്കം വിചാരിക്കാത്ത രീതിയിൽ സക്സസ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ സക്സസ് ആയില്ല എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മനസ്സ് എങ്ങനെയായിരിക്കും അതിനോട് എങ്ങനെയായിരിക്കും കാണുക? അതിനകത്തൊരു കാര്യം, സിനിമ വിജയിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമ ബ്രേക്ക് ഈവൻ ആകുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ നമ്മുടെ ടാർഗറ്റ് ഉള്ളൂ. പ്രൊഡക്ഷൻ അല്ലാണ്ട് ഈ സിനിമ ഭയങ്കര ഓടുന്ന പടമാണോ എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ക്വാളിറ്റിയിൽ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. പ്രോഡക്റ്റ് എത്ര മാത്രം, ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയുടെ മാർക്കറ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു ബ്രേക്ക് ഈവൻ പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പം തങ്കത്തിലും അത് സാധിച്ചിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ ആ നിലയ്ക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ആ നിലയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചില സിനിമകൾ നമുക്ക് കുറച്ചും കൂടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ വിജയം കിട്ടിയിട്ടുമുണ്ട്. അതാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ക്വാളിറ്റി ഉള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിൽ ഇതിനെ നോക്കി കാണുന്നുണ്ട്. ഇപ്പോൾ തൊണ്ടി മുതലൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ സക്സസ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതായത് തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ്. അത്തരം ഒരു സിനിമ അങ്ങനെ ഒരു തിയേറ്ററിൽ ഓടില്ല എന്ന് നമ്മൾ പൊതുവിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് അത്തരം ഒരു സക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയല്ലേ? ഉറപ്പായിട്ടും. നമുക്ക് ഈ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അയാൾ ചെയ്യുന്ന സിനിമയ്ക്ക് ചെയ്യാനായിരിക്കില്ല ശ്രമിക്കുക. കാരണം ഒരു പ്രോഡക്റ്റ് സിമിലർ ആയിട്ട് വരുന്നതിൽ വലിയ പ്രസക്തിയില്ല. അപ്പോൾ അതിൽ ഇപ്പം ഇങ്ങനെ സിനിമകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സിനിമ ട്രൈ ചെയ്യുമ്പം ഇന്നലെ വരെ നമ്മൾ കണ്ട സിനിമകൾക്ക് മുകളിലേക്കാണല്ലോ ഓരോ ഫിലിം മേക്കറും ട്രൈ ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഇന്നലത്തെ സിനിമയായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അങ്ങനെ വിശ്വസിക്കാനാണ്. ഇപ്പം ഭയങ്കര അത് കൊമേഴ്ഷ്യലി ഓടുക എന്നുള്ളതല്ല,
ഏതൊരു ജോണറിലും അതിൽ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ഏത് സിനിമയ്ക്കും ആളുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടാവണം, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാവണം, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോണറിൽ അല്ലെങ്കിൽ അങ്ങ് ആ സിനിമകളോട് ടേസ്റ്റ് ഉള്ള ഒരാൾക്കാർ ഉറപ്പായിട്ടും വരും 100%. ഇപ്പം എല്ലാ ജോണറുകളും ഇവിടെ ഓടുന്നില്ലേ, എല്ലാ തരം സിനിമകളും ഓടുന്നില്ലേ, അതിന് വലിപ്പമോ ചെറുപ്പമോ ജോണർ വൈസ് ഒന്നും അല്ലല്ലോ സിനിമകൾ ഓടുന്നത്. ഒരു സിനിമ വരുന്നു, അതിൻ്റെ ഏരിയയിൽ അതിൻ്റേതായ ഒരു ഓഡിയൻസ് ഉണ്ട്, അതൊരു ആവറേജ് അനുഭവം ഉള്ളെങ്കിൽ അവർ മാത്രം വന്ന് കാണും, അതല്ലാതെ ഒരു മികച്ച അനുഭവം ഉണ്ടെങ്കിൽ ബാക്കി ജോണറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളും വന്ന് കാണും. അങ്ങനെ അതിൻ്റെ വിജയത്തിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രകാശൻ പറക്കട്ടെ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓ ബേബിയിലൊക്കെ വരുന്ന വളരെ നന്മയുള്ള ക്യാരക്ടർ എന്നുള്ള രീതിയിൽ, പക്ഷേ മാലിക്കിലേക്ക് പോകുമ്പോൾ വേറൊരു സാധനം. ഈ മാലിക്കിലെത്തുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് കുറച്ച് ഡെപ്ത് കൂടുതലാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ കുറച്ച് വില്ലത്തരമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇത് മനസ്സ് ജനമനസ്സുകളിൽ ഓരോ രീതിയിലാണ് ഇത് സ്വാധീനിക്കുക. ഈ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ നമ്മൾ കൂടുതൽ നന്നായിട്ട് നോക്കി ആസ്വദിക്കുക, അതേ ഈ പറയുന്ന ഇച്ചിരി വില്ലത്തരമൊക്കെ കാണിച്ച് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ കാണിച്ച് കാണിക്കുന്ന ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഡ്രാമയൊക്കെ കാണിക്കുന്ന ഒരു സാധനമായിരിക്കും കൂടുതൽ? ആക്ടർ എന്ന നിലയിൽ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന എനിക്ക് സ്ട്രെസ്ഫുൾ ആണ്. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും ഭയങ്കര അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാനങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ടോട്ടലി ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേ എനിക്ക് അതിൻ്റെ ഒരു 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 ക്ഷീണമുള്ള ആളാണ് പേഴ്സണലി. ഞാനപ്പോൾ ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിരിക്കും. അന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടോ എൻ്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നവരോടോ ഇടപഴകുന്നത് പോലും എൻ്റെ ആ സ്ട്രെസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ആ ഹാങ് ഓവർ ഉള്ളതുകൊണ്ടും അതൊരു ബാഡ് ഹാങ് ഓവർ ആയതുകൊണ്ടും എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം ചെയ്യാണ്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഇപ്പൊ ചൂസ് ചെയ്യാനൊക്കെ ഉള്ള ധൈര്യത്തിലേക്കൊക്കെ എത്തി, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് എനിക്കൊരു വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ്, ആക്ടർ എന്ന നിലയിൽ ഞാൻ ചൂസ് ചെയ്ത് തന്നെയാണ്. ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ഞാൻ ചൂസ് ചെയ്തെന്നുള്ളത് വേറെ പോയിന്റ്, ഞാൻ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തതെന്നുള്ളത്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ അങ്ങനെ ഒരു അഭിനയിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളല്ലായിരുന്നത് കൊണ്ട് ആദ്യത്തെ സിനിമ മുതൽ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് താല്പര്യമുള്ളത് മാത്രമേ അല്ലെങ്കിൽ ഞാൻ ചെയ്തൊന്നും ആരും നിർബന്ധിച്ചിട്ടല്ല എന്നുള്ളതാണ് റിയാലിറ്റി. രഞ്ജിത്ത്, അഭിനയത്തെക്കുറിച്ചുള്ള സാധ്യത പരിശോധിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ അവസരങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ എങ്കിലും നമുക്കൊരു ധാരണ വേണം ഇതിനകത്ത് ഇത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് കൊള്ളാമായിരിക്കും എന്നൊക്കെയുള്ളതൊക്കെ നോക്കാറുണ്ടോ മനസ്സിൽ? നോക്കാറുണ്ട് ഓബ്വിയസ്ലി. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ ക്രിയേറ്റീവ്ലി എക്സൈറ്റ് ചെയ്യിപ്പിക്കണം ആ ക്യാരക്ടർ. പറഞ്ഞ എന്നെ എല്ലാ സിനിമയിലും മൈക്കായാലും ഖൽവായാലും ഗോളായാലും എനിക്ക് അതെല്ലാം കിട്ടി, എനിക്ക് എന്തോ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ കിട്ടി, അത് പിടിച്ചാൽ ഞാൻ കയറുന്ന ഒരു ആക്ടറായിട്ട് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഓബ്വിയസ്ലി നമ്മളൊരു പടം ചെയ്യുമ്പോൾ നമ്മൾ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു ആക്ടറായിട്ട്. സോ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇനി എനിക്ക് മൈക്കിലെ എക്സ്പീരിയൻസ് ഖൽബിൽ ഉണ്ടാകും, പറ്റി ഖൽബിൻ്റെ എക്സ്പീരിയൻസ് ഗോളം, പിന്നെ ഗോളത്തിന് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഇപ്പം ഷൂട്ട് ചെയ്യുന്ന പടത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാനും ഒരു ആക്ടറായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കും പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെയാണ് ഞാൻ ഇവോൾവ് ചെയ്യുന്നത്, എങ്ങനെ മെച്യൂർ ചെയ്യുന്നതെന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം തന്നെയാണ്. ഗോളം എന്തുകൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണേണ്ടത്? സോ ഇതൊരു ഒരു സസ്പെൻസ് ത്രില്ലറാണ്, അതിന് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെ പിന്നെ ഒരു ഒരു പുതുമയുണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മേക്കിംഗ് ആയാലും അതിൻ്റെ കളർ ഗ്രേഡിങ് ആയാലും അതിൻ്റെ സൗണ്ട് ട്രാക്കും സൗണ്ട് ഡിസൈനും പാഷൻ ഫുള്ളായിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കി ജനങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും വന്ന് കാണണം, നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞത് വിശ്വസിക്കല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു.